ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ കൃഷി അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ ആ കയ്യേറ്റങ്ങൾ വിവിധ തലത്തിലാണ് വരുന്നത് പക്ഷേ കേരളം ഇന്നു വരെ കാണാത്ത ഒരു പ്രക്ഷോഭത്തിന് മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം ആ ക്ഷേത്രമുറ്റം വേദിയാകാൻ പോവുകയാണ് പാഞ്ചാലിമയുടെ അടക്കമാണ് ചർച്ചയാകുന്നത് മറ്റു പല ഇടങ്ങളിലെയും കുരിശു കൃഷിയും കയ്യേറ്റവും ഒക്കെ ചർച്ചയാവുകയാണ് പക്ഷേ മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കയ്യേറ്റം കോടതിയിലേക്ക് എത്തുന്നത് മാത്രമല്ല മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കയ്യേറ്റം സർക്കാർ ഒത്താശയോടുകൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വൻ വിവാദമായി മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം മാറുകയാണ് സർക്കാരിനോട് നിരന്തരം ആവശ്യമുയരുന്നു മറ്റ് ഇടങ്ങളിലൊക്കെ പറയുമ്പോൾ സർക്കാരും ജില്ലാ കളക്ടറും ഒക്കെ കണ്ണടയ്ക്കുകയാണ് പാഞ്ചാലി മേടുമായി ബന്ധപ്പെട്ട് അവിടെ കളക്ടറുടെ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നു കളക്ടർ പറയുന്നു അവിടെ മറ്റിടങ്ങളൊക്കെ കയ്യേറ്റമാണെങ്കിൽ അവിടുത്തെ ക്ഷേത്രവും കയ്യേറുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിനെതിരെ അങ്ങനെയുള്ള നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനവും പ്രക്ഷോഭവും രൂപം കൊടുക്കുകയാണ് വിവിധ സംഘടനകൾ ഈ സാഹചര്യത്തിലാണ് മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏക്കറുകൾ അട്ടിമറിച്ചിരിക്കുന്ന ഏക്കറുകൾ കൈമാറിയിരിക്കുന്ന അല്ലെങ്കിൽ ഏക്കറുകൾ വകമാറ്റി പോയിരിക്കുന്ന വസ്തുതകൾ ഇപ്പോൾ വെളിച്ചത്തേക്ക് വരുന്നത് ഇത് കോടതിയിൽ കേസാവുന്നു കോടതിയിൽ കേസാവുന്നതിന് അപ്പുറത്തേക്ക് വിശ്വാസികൾ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവസ്വവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇത്തരം കയ്യേറ്റങ്ങൾ വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല ഹൈന്ദവ സംഘടനകൾ തിരിച്ചറിയുന്നില്ല ഹൈന്ദവ സമൂഹം തിരിച്ചറിയുന്നില്ല ആ ചർച്ചകൾക്ക് തുടക്കമിടുന്നതേ ഉള്ളൂ ആ ചർച്ചകൾ തുടക്കമിടുമ്പോൾ പ്രക്ഷോഭത്തിന് വേണ്ടി ആൾക്കാർ ഒന്നിച്ചുകൂടുമ്പോൾ അവരുടെ ചർച്ചകൾ വിശാലമാകുമ്പോഴാണ് ഓരോ പ്രദേശത്തെയും കയ്യേറ്റങ്ങളെക്കുറിച്ചും ഇതര മതവിഭാഗങ്ങളുടെ കയ്യേറ്റങ്ങളെ ും സർക്കാരിൻ്റെ കുറിച്ചും ഒക്കെ വരുന്നത് ആ അർത്ഥത്തിൽ മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം അത് മുണ്ടക്കയം വില്ലേജിലാണ് ഈ മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി എട്ട് ഈ രണ്ട് സർവേകളിലായി മുണ്ടക്കയം വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഈ രണ്ട് സർവേകളിലായി പന്ത്രണ്ട് ഏക്കറിനടുപ്പിച്ച് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് ദശാംശം ഏഴ് ആറ് ഏക്കർ പന്ത്രണ്ട് ഏക്കറിനടുത്ത ഭൂമിയാണ് ഈ മുണ്ടക്കയം ഭാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതായത് ഹൈന്ദവ വിശ്വാസികളുടേതായി അവരുടെ സ്വത്വം സ്വരൂപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് അനുബന്ധമായി വികസനം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ ഭൂമി ഉപയോഗിക്കാനുള്ള അവകാശം മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിനും ഹൈന്ദവർക്കുമാണ് എന്നുള്ളതാണ് വസ്തുത പക്ഷേ ആ വസ്തുവിൽ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കൈവശമുള്ളത് വെറും രണ്ട് ഏക്കർ മാത്രം പതിനൊന്ന് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമി സ്വന്തമായുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കൈവശമുള്ളത് ഇപ്പോൾ വെറും രണ്ട് ഏക്കർ മാത്രം ബാക്കിയുള്ള പത്തിനടിപ്പിച്ചുള്ള ഏക്കർ എവിടേക്ക് പോയി ആർക്കും ഒരു കണക്കുമില്ല ഇതൊന്നും ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹമോ ഈ ക്ഷേത്ര ഭാരവാഹികളോ ഒന്നും ബോധവാന്മാരല്ല അല്ലെങ്കിൽ ബോധവാന്മാരായാൽ തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അതിനുവേണ്ടി വാദിക്കുന്നതും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുന്നതും ഒക്കെ വർഗീയതയുടെ ഇഴിങ്ങിയ ഇടങ്ങളിലേക്ക് തങ്ങളുടെ മുഖവും തങ്ങളുടെ കാലുകളും പെട്ടുപോകുമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നൊരവസ്ഥ ഇന്നലെ വരെ ആ ഇന്നലകളെ ചവിട്ടി മതിക്കുകയാണ് പുതിയ കാലത്തെ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ നവോത്ഥാന നേതാക്കളും ഹൈന്ദവ ആചാര്യന്മാരും ആ അന്വേഷണത്തിലാണ് മുണ്ടക്കയം വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി എട്ടിൽപ്പെട്ട പതിനൊന്ന് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമിയിൽ വെറും രണ്ട് ഏക്കർ മാത്രമാണ് മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഉള്ളതെന്നും ദേവസ്വം വക ബാക്കി ഭൂമി കയ്യേറിയിരിക്കുന്നു ആരാണ് കയ്യേറിയിരിക്കുന്നു ഇതൊക്കെ തിരിച്ചു പിടിക്കുന്ന ഇടത്തേക്കാണ് അന്വേഷണം ചെല്ലുമ്പോൾ അവിടെ ഈ സർക്കാർ ഈ ദേവസ്വം ബോർഡിന്റെ മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്ര വിശ്വാസികൾക്ക് അവരുടെ അവകാശപ്പെട്ട ഭൂമിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസ് മൃഗാശുപത്രി മാർക്കറ്റ് കൃഷിഭവൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഈ തരത്തിൽ തുടങ്ങി കംഫർട്ട് സ്റ്റേഷൻ സർക്കാർ ഹോമിയോ ആശുപത്രി എന്നുവേണ്ട ഒരുമാതിരിപ്പെട്ട സർക്കാർ ആശുപത്രികളൊക്കെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇവിടേക്ക് കയ്യ കയ്യേറിയിരിക്കുന്നു മാത്രവുമല്ല ഇതര മതസ്ഥരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഈ ഭൂമിയിൽ കയ്യേറ്റം നടത്തി സ്ഥാപിച്ചിരിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നു ജില്ലാ കളക്ടർക്ക് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സമയമില്ല ജില്ലാ കളക്ടർ ഇതൊന്നും കാണുന്നില്ല ജില്ലാ കളക്ടർ മൗനമായിരിക്കുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം വകുപ്പ് ഇതിനൊക്കെ മൗനമായിരിക്കുന്നു അവരൊന്നും ഇത് കണ്ട ഭാവം കാണിക്കുന്നില്ല ഇങ്ങനെ ഇതര മതസ്ഥന്മാർ കച്ചവട സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ കയ്യേറിയ മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഭൂമി സർക്കാർ സംവിധാനങ്ങൾ കയ്യേറി ഇരിക്കുന്ന മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഭൂമി ഇത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിടുമ്പോൾ കേരളത്തിൻ്റെ ഹൈന്ദവ ഭൂ ഹൈന്ദവ വിശ്വാസികളുടെ അവരുടെ വളർച്ചയ്ക്കും അവരുടെ വികാസത്തിനും അത് ഏതു തരത്തിലുമാകട്ടെ ആകട്ടെ സാമ്പത്തികം മാത്രമല്ല സാംസ്കാരികമായി ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ച് അവിടെ ആചാര്യന്മാരുടെ മഠങ്ങൾ ഉണ്ടാകണമെന്നും അവരുടെ സ്കൂളുകൾ ഉണ്ടാകണമെന്നും ആ ബൈബിൾ ഒരു ചർച്ചിനോട് ചേർന്നൊരു ബൈബിൾ സ്കൂൾ ഉണ്ടാകും ഒരു സൺഡേ ബൈബിൾ ക്ലാസ് ഉണ്ടാകും ക്ഷേത്രങ്ങളോട് ചേർന്ന് ഗീതാ പഠനശാലകളും പുരാണങ്ങൾ അറിയാനുള്ള പുതിയ കാലത്തെ ഹൈന്ദവ മൂല്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പാഠശാലകൾ ഉണ്ടാകണം എന്നുമുള്ള സന്ദേശം രാജ്യതലത്തിൽ തന്നെ ശക്തമാകുമ്പോഴാണ് അതിനനുബന്ധമായി വേണ്ട ഭൂമി എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് പുതിയ പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് ഹൈന്ദവരുടെ ഇളംതരമുടക്കാർക്ക് അവന്റെ രാമായണം പഠിക്കാൻ ഒരു പാഠശാല കെട്ടാൻ സ്വന്തം അമ്പലത്തിന്റെ അടുത്ത് ഭൂമിയില്ല ഗീതാ ക്ലാസ്സിൽ പഠിക്കാൻ ഒരു ഗീതാ പാഠശാല നിർമ്മിക്കാൻ ഒരവസ്ഥയില്ല ഹൈന്ദവരുടെ പുരാണങ്ങളും അവൻ്റെ അവൻ്റെ സംസ്കൃതിയും അത് സംരക്ഷിക്കപ്പെടുന്ന വായിച്ച് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ഒരു വായനശാല നിർമ്മിക്കാൻ ക്ഷേത്രങ്ങൾക്ക് സമീപം സ്ഥലമില്ല ആ ഡിജിറ്റൽ ലൈബ്രറീസിൻ്റെ യുഗത്തിലേക്കാണ് ലോകം പോകുന്നത് ആ അർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ ഒറ്റ കമ്പ്യൂട്ടറും ഒരു സ്ക്വയർ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ അവസ്ഥയില്ല ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ച് സർവേ നമ്പറും വില്ലേജ് ഓഫീസുകളിലേക്കും അന്വേഷണം പോകുമ്പോഴാണ് ഏക്കർ കണക്കിന് ഭൂമി കയ്യേറുകയോ അല്ലെങ്കിൽ മാറി ഉപയോഗിക്കലിലേക്കോ പോകുന്നത് അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഉദാഹരണമല്ല മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം അന്വേഷണങ്ങൾ വഴിമാറുമ്പോൾ കൂടുതൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ഉയർന്നു വരുമെന്നും മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ വരും ദിവസങ്ങളിൽ ഉയരാൻ പോകുന്ന പ്രക്ഷോഭം ആദ്യത്തെയും അവസാനത്തേതുമായിരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹൈന്ദവ വിശ്വാസികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ